വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത, ഗുണ്ടകളുടെ കൂടെ ഇത്തരം അക്രമങ്ങൾ നടത്താൻ നമ്മളെല്ലാം ബഹുമാന്യരെന്ന് കരുതുന്ന ലോഹയിട്ട ആളുകളും കൂടി കൂടെ ഉണ്ടായിരുന്നു എന്ന നാണിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായി എന്നുള്ളത് കേട്ടപ്പോ അവിശ്വസനീയമായി തോന്നിയെങ്കിലും എല്ലാവരും അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. കടലമ്മയെയും കടൽ തീരത്തെയും വെച്ചുകൊണ്ട് കുറെ കാലമായി മതത്തിന്റെ പരിവേഷമിട്ട ചില മാഫിയകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ള അതിന് അവസാനമുണ്ടാക്കും എന്ന് കണ്ടപ്പോൾ ഉള്ള വെകിളിയാട്ടമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇവിടുത്തെ പൊതുമുതലുകൾ, സർക്കാർ സ്ഥലങ്ങൾ, റവന്യൂ പുറംപോക്കുകൾ, കടലുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, അതിനെയെല്ലാം തങ്ങളുടെ സംഘടിത ശക്തി കൊണ്ട്, വോട്ട് ബാങ്കിന്റെ കരുത്തുകൊണ്ട്, പണത്തിന്റെ ബലം കൊണ്ട് ഉരുക്കുമുട്ട് ഉപയോഗിച്ച് കവർന്നു വെച്ചിരുന്ന കൊള്ള സംഘങ്ങൾ അവർക്കെതിരായിട്ട് ഒരു ജനകീയ ശക്തി ആദ്യമായി ഉയർന്നു വന്ന് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ തങ്കടത്തോടുകൂടി കുറച്ചാളുകൾ തയ്യാറായി വന്നപ്പോ അവർക്ക് ഇരിക്കപ്പുറതിയില്ലാതായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നായാട്ട് അവർ നടത്തുന്നത്. പക്ഷെ ബന്ധപ്പെട്ടവരോട് വളരെ വീരപൂർവ്വം പറയാനുള്ളത്, നിങ്ങളുടെ ഈ പേക്കൂത്ത് കണ്ടിട്ട് പേടിച്ചോടുന്നവരല്ല ഇവിടുത്തെ നാട്ടുകാരെന്നും, നിങ്ങൾക്ക് കുറെ ആളുകൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് പുറത്തുനിന്ന് വന്ന് ഇവിടുത്തെ കുറച്ചാളുകളെ ഭയപ്പെടുത്താൻ സാധിക്കുമെന്നതുകൊണ്ടാണ് നിങ്ങളെ അക്രമത്തിന് ഇറങ്ങിയതെങ്കിൽ ഒരു കാര്യം അവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഈ നാട്ടുകാരെ, ധർമ്മത്തിന് വേണ്ടി പൊരുതുന്ന ഈ സമരസേനാനികളെ, ഇവിടുത്തെ സഹോദരിമാരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ കരുത്തും ഇതിന്റെ കൂടെ ഉണ്ടാകും എന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വെറുതെ വന്ന് നിങ്ങൾക്ക് തോന്നിയാസം കളിച്ചിട്ട് എന്തും ചെയ്ത് തിരിച്ചു പോകാം എന്നാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ തിരിച്ചു പോകാൻ, ഇനി എളുപ്പത്തിൽ തിരിച്ചു പോകാൻ സാധിക്കയില്ല എന്ന് മിത്രമായ ഭാഷയിൽ അവരെ അറിയിച്ചു കൊള്ളുകയാണ്.